മൂന്ന് പേര് ഓക്കെ വളരെ ഉപകാരം. സെപ്പറേറ്റ് ഗൈഡാണ്, മറ്റേ 100 എന്നല്ലായിരുന്നു പറഞ്ഞിരുന്നു പുള്ളി. പ്രമോദട്ടെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യട്ടോ. 100 എന്ന് പറഞ്ഞാൽ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. വ്യൂ പോയിന്റ് ആണ്, വ്യൂ പോയിന്റ് മാത്രം. നമ്മൾ ട്രക്കിങ്ങിന് പോവുകയാണ്, അനൂപേട്ടനും അമൃത രണ്ടുപേരാണ് നമ്മളെ കൂടെ ഉള്ളത്. മഴയാണോ? ഇല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കവറും കൂടെ ഉണ്ട്, അതും കൂടെ എടുക്കട്ടെ. എടുത്തും പോണോ? ഫുഡ് 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 എടുത്തെടുത്ത എല്ലാം ഇറങ്ങാൻ വരെ വണ്ടിക്കകത്ത് കയറിയതോ. ക്ലാസ് ഇട്ടോ. പേരെന്തുവാ ചേട്ടാ? ബിജു. സ്ഥലം ഇവിടെ തന്നെ. കുറങ്ങന്മാരെ ഭയങ്കര ശല്യമാണല്ലേ. ആണോ പൊളി. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ചിന്നാർ. ചിന്നാർ ട്രക്കിങ്ങിന് പോയേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ടവറുണ്ട്, വ്യൂ പോയിന്റ് ആണ്, കിട്ടിലും ഒരു രക്ഷയില്ല. ഉണ്ടല്ലേ, പെർ ഹെഡ് 200 രൂപയാണ് അവിടുത്തെ റേറ്റ്. ഒരു ഗൈഡ് നമ്മളിവിടെ കാണും, 1 hour ആണ്. അടിപൊളി കിട്ടിലും വ്യൂ ആണ്. ഇപ്പോൾ മൂന്നാർ വരുന്നവർ ഇതും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. കിട്ടിലും ഒന്നും പറയല്ല, മഞ്ഞ്. ഓ അടിപൊളി. പുലിയുണ്ട്. 3 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുമോ? ഇല്ല, നമ്മൾ അനുഭവപ്പെട്ട ബൈനോക്കുലർ വെച്ചിട്ട് പുലിയെയും മാനിനെയും ഒക്കെ നോക്കിയാണ്, സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ്. താഴോട്ട് ഇറങ്ങണോ വേണ്ട എന്നുള്ള ആലോചനയിലാണ്. മാസ്ക് ഒന്ന് മാറ്റി കേട്ടോ. ഓക്കെ ബിജു, ഇവിടെ തന്നെ സ്വന്തം സ്ഥലം. ഇവിടെ എത്ര വർഷമായി ഇപ്പം ജോലിക്ക്? 20 വർഷമായി. ഇവിടെ കാടിനെ നന്നായിട്ട് അറിഞ്ഞാണ്. 20 വർഷമായിട്ട് ജനിച്ചു വളർന്നത് എവിടെയാണ്? ഓക്കെ. വേറെ രവി എന്ന് പറയുന്ന സാറുണ്ടായിരുന്നോ? പുള്ളി ഇപ്പൊ എവിടെ? വാച്ചറായിരുന്നു. അല്ല, നമ്മളടുത്ത് ബസ്സില് ഗൈഡാണ്. നമ്മളടുത്ത് ബസ്സിൽ വന്നപ്പോഴത്തേ അവര് പറഞ്ഞായിരുന്നു പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ
ഇത് ഫോറസ്റ്റിന്റെ തന്നെയാണ്, അതാ അവര് കോൺട്രാക്ട് എടുത്തേക്കാണ് ഫോറസ്റ്റിന്റെ തന്നെ. ഇറങ്ങല്ലേ നമുക്ക്, ഇറങ്ങിയല്ലോ കേട്ടോ. നമ്മളിപ്പോ ഒരു ടവറിന്റെ മേളിലായി. എത്ര മക്കള്? രണ്ടുപേര്. മക്കള് കല്യാണം കഴിഞ്ഞ എങ്ങനെ തിരിഞ്ഞല്ലേ ഇറങ്ങേണ്ടത്? നമ്മള് കേറി വന്നൊക്കെ എന്നാ അങ്ങനെ ഇറങ്ങിയ നോക്കി തലയടിക്കരുത്. യവന്മാരും മറയൂർ വരെയല്ലേ വന്നുള്ളൂ, ഇന്നലെ പറഞ്ഞ ടീം മറയൂര് കഴിഞ്ഞുണ്ട് സ്ഥലങ്ങള് ഇല്ലേ. പിന്നെ ഈ ഒരു സ്പോട്ട് ചേട്ടന്റെ പേര് ബിജു അല്ലേ. ഓക്കെ, അവിടെ മൂന്ന് കിലോമീറ്റർ തൂവാനം വാട്ടർഫാൾസ്. ഞാൻ മിക്കാറപ്പോഴും നാളെയും പോവില്ല കേട്ടോ. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല, ഒരു രക്ഷയില്ല ഗൈസ്. പൊളി ഇപ്പോഴേ ഒന്നും പറയല്ല. അപ്പോഴേ ഇത് ചിന്നാറല്ലേ, എവിടെയാണ്? ചിന്നാറാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 200 രൂപയുള്ളൂ പെർ ഹെഡ്. അടിപൊളിയാണ്, ഉറപ്പായിട്ടും ഒരു മണിക്കൂറെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു മണിക്കൂറാണ് എടുത്തേക്കുന്ന ടൈം ഇല്ലാത്തതുകൊണ്ട്, നല്ല 3 മണിക്കൂറാണെങ്കിൽ ഏകദേശം ഒരു 6 കിലോമീറ്റർ കാടിനുള്ളിൽ കൂടെ ഫുള്ള് കറങ്ങിക്കണം. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി അടിപൊളി വ്യൂ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ പോലെ ഒരുപാട് ഗൈഡ് ഉണ്ട്, അവർ നമുക്ക് ഇതിനെ കുറിച്ച് എല്ലാം വിവരിച്ച് സെറ്റാക്കി തരും. ഇപ്പോഴും ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നമ്മളെ കൂടെ ഗൈഡ് ബിജു ചേട്ടനുണ്ട്, പിന്നെ അനൂപേട്ടനും അമൃതയും. ഇവരിങ്ങനെ സ്ഥിരം പോകുന്ന വഴികളാണത്, അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആ വാച്ച് ടവർ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൻ്റെ മേളിൽ നിന്നാണ് നമ്മൾ നേരത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്, ആ വാച്ച് ടവറാണ്. തറ നോക്കാതെ നടക്കുന്ന മിക്കാറും പണിയിട്ടതുകൊണ്ട് ബാക്കി നമുക്ക് പോകുന്ന കാഴ്ചകൾ കാണാം. ജീപ്പ് വരുന്നുണ്ടല്ലേ, ജീപ്പ് പോകുന്ന വഴിയാണത്. നല്ല ക്യാഷ് വേണമല്ലേ, ഇല്ല Thank you.
ഇവിടെ രാത്രി മൃഗങ്ങളായിരിക്കും ടവറിന്റെ മേളിൽ നിന്ന് അറിയാൻ പറ്റത്തില്ലേ? കണ്ണു മാത്രം കാണല്ലേ? കാണാൻ പറ്റും. ഇല്ല, മൃഗങ്ങളെ ക്യാപ്ചർ ചെയ്യാനൊന്നുമില്ല. നെറ്റ് സെർച്ച് ചെയ്തു പുള്ളി കയറി, ചാൻസ് കുറവാണ്. വെള്ളത്തിന്റെ സൗണ്ട് വരുന്നുണ്ടല്ലേ പോകുന്നു. ആ കറങ്ങി വരും. കാട്ടിനകത്ത് വെള്ളച്ചാട്ടം ഉണ്ട്. പുഴയാണോ? ഓക്കെ. അല്ല, ഇതിനകത്തോടെ എന്തുകൊണ്ടും തള്ളാല്ല. ഞാൻ വേറെ വെള്ളച്ചാട്ടം കാണിക്കും. അറിയാം, ഇങ്ങനെ നമുക്കൊരു ഫിഷിംഗ് വീഡിയോ ചെയ്താല. അതെ,
കാടിന്റെ കാവൽക്കാരൻ ബിജിച്ചേട്ടൻ. സൂപ്പറാണല്ലോ. ഇതിലേക്കൂടെ വെള്ളം ഒഴുകായിരുന്നു കേട്ടോ, ഇതിലേക്കൂടെ വെള്ളം ഒഴുകായിരുന്നു ഒന്ന്. കാരണം സാധാരണ ഈ ഉരുളം കല്ലുകൾ ഇവിടെ കിടക്കുന്നത്. പുളി 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 തറയെ നോക്കി നടന്നില്ല പണി കിട്ടും കേട്ടോ. അതാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇപ്പൊ വീടാണ് എന്താണ് അടിപൊളി. മറ്റേ ആനിമൽ പ്ലാനറ്റിൻ്റെ അകത്ത് അവർ യാത്ര ചെയ്യുമല്ലോ കാട്ടിക്കൂടാ, അതുപോലെ ഉണ്ടല്ലേ. അനുപേട്ട വൈറലാവണോ, പല്ലിയോ പക്കിയോ അല്ലെങ്കിൽ കാണുന്നെങ്കിൽ പച്ചയ്ക്ക് കഴിക്കുക. ഇപ്പം അതാണ് ട്രെൻഡ്. വാ സൂപ്പർ അല്ലേ മരം. ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുണ്ടല്ലേ, ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള സാധനം ഉണ്ട് ഇവിടെ. ചിന്നാർ വെള്ളം ഒഴുകുന്ന കാണാനാണോ വന്നേക്കുന്നതെന്ന് ചോദിക്കേ. കാടിനെ ഇഷ്ടപ്പെട്ടെന്നവരുണ്ടെങ്കിൽ വരിക. പ്രകൃതി അതെ. കാട്ടിനകത്ത് താമസിക്കണം ഇല്ലേ. എനിക്ക് പ്ലാനുണ്ട് മിക്കാറും, ഞാൻ കുറെ കഴിയുമ്പം നാട്ടിലെ ഇതൊക്കെ ഉപേക്ഷിച്ച് അങ്ങ് കാട്ടിലോട്ട് പോകും. ശിഷ്ടജീവിതം കാട്ടിൽ. എവിടെ ഇറങ്ങി പോവുക. Oh, my God.
ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ടോ? പട്ടാളത്തിന് ഷൂട്ടിംഗ് കുടിയിൽ അവിടെയാണ്. ഓ, അതായത് മറ്റുള്ള കാട്ടിലുള്ള ടെററിസ്റ്റുകൾ പിടിക്കുന്ന ആരും കാണിക്കുന്നു. ആ ഹാ, ഓക്കെ. പട്ടാളത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ തെക്കുന്ന ഇവരെ കുടി ചേട്ടപ്പോ ആദിവാസി അങ്ങനെയുള്ള ആദിവാസിയാണ്. അപ്പോൾ ശരിക്കും കാടിന്റെ അവകാശികൾ ഇവർ തന്നെയാ. പൊളി. അപ്പോൾ നിങ്ങൾ അവിടെ ഉള്ള ആരെങ്കിലും ഒക്കെ അഭിനയിച്ചു കാണത്തില്ല അതിനകത്ത്? ഇല്ല. വേറെ സിനിമ എടുത്തിട്ടുണ്ട്? പാണ്ട. മലയാളം പടമാണോ? ആ ആന ഇതെന്തോ ഒത്തിരിയാണ്. മാനിന്റെ കാൽപ്പാടാണ് ഗൈസിനെ കാണുന്നത്. പുള്ളിമാനിന്റെ അല്ലേ? ഇവിടെ ഉള്ളത് പുള്ളിമാനാണ് കൂടുതലും. മാ ആ എല്ലാം ഉണ്ട്. ഓക്കെ. കാട്ടുപോത്ത്, കാട്ടുപോത്ത് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. കേട്ടാ, പട്ടാളം സിനിമ ഷൂട്ടിംഗ് അവരെ കുടിയിലായിരുന്നു. ചേട്ടാ ആദിവാസി സമൂഹത്തിൽ പെട്ടേന്ന്. ഏത് വിഭാഗമാണ് കേട്ടോ? കാട്ടുനായ്ക്കർ. ഇത് മാനിൻ്റെതാണ് കേട്ടോ, പുള്ളിമാൻ്റെ കാൽപ്പാടാ. ഇത് കണ്ടില്ലേ? മിക്കാരം നമ്മൾ ഓടിച്ചു വിട്ടപ്പോൾ ഇതുവഴി ആയിരിക്കും വന്നവര്. സോറി ഗൈസ്, നമ്മൾ നിങ്ങളെ ശല്യം ചെയ്തു. അതെ, പെർ ഹെഡ് ഇവിടെ 200 രൂപയാണ്. പക്ഷെ അത് മുതലാണ്. ഓ, 1 മണിക്കൂർ. 3 മണിക്കൂറാണെങ്കിൽ ഏകദേശം 6.5 കിലോമീറ്ററാണ് കാട്ടിനകത്തോടെ കറങ്ങുന്നത്. ഇതിപ്പോൾ 1.5-2 കിലോമീറ്റർ കുറച്ചേ ഉള്ളൂ. പക്ഷേ അടിപൊളി. ഒരു രക്ഷയില്ല. മൂന്നാർ വരുന്നവർ ഇതൊക്കെ കണ്ടിരിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ അടിപൊളി. എന്തു പറയാ, പുളിയാ പുളി. ഇത് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് കാണാൻ നോക്കൂ. ഉണ്ടോ? ഞാൻ വന്ന വഴിയാണ്. വന്ന വഴി മറക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഇത്തിരി കഠിനമായിരുന്നു ആ വഴി. എന്നാലും കുഴപ്പമില്ല. ചോദിച്ചോട്ടോ ഒരു സെക്കൻഡ്. ഇതാണ് നമ്മളെ കാടിന്റെ കാവൽക്കാരൻ. പുള്ളിയാണ് നമ്മളെ കൊണ്ട് ഇന്ന് ഫുള്ള് കാണിച്ചു തരുന്നതൊക്കെ. അടിപൊളി. ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും പുള്ളിയെ കാണാൻ ശ്രമിക്കുക. നല്ലൊരു ട്രിപ്പായിരുന്നു. ഇതാണ് ചെക്ക് പോസ്റ്റ്.
ഇവിടെയാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ റെസ്റ്റോറൻ്റ് പുറകിലുള്ള ഇൻഫർമേഷൻ സെൻറ്റർ, അവിടെയാണ് നമുക്ക് ഈ ട്രക്കിങ്ങിന് പോകേണ്ടത്. ഇവിടുന്ന് പളനി 55 കിലോമീറ്റർ, പൊള്ളാച്ചി 57, ദിണ്ടിക്കൽ 114 കിലോമീറ്റർ. ഇവിടെ ഇഷ്ടംപോലെ മാനുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ കണ്ടു, പക്ഷേ ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പൊളിയാണ് ഇവിടെ. നേതാവ് ഇതെല്ലാം കുട്ടികളാണ്. വണ്ടിക്കകത്ത് കയറി ഉണ്ടല്ലോ നേരത്തെ, വണ്ടി തുറന്ന് സാധനം എടുത്തോണ്ട് പോയോ? മൊത്തമായിട്ടുണ്ട്, കവറോട് കൂടി കൊണ്ടുപോയി. പേര് നോക്കുന്നുണ്ടോ?